ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ഇന്ധനവില വർദ്ധനവിൽ രാജ്യം മുഴുവനും പ്രതിഷേധം ശക്തമായിരിക്കെ ബി ജെ പിക്കെതിരെ ആഞ്ഞടിച്ച് യോഗാഗുരു ബാബ രാംദേവ് രംഗത്തെത്തി. രാജ്യത്ത് ഇന്ധനവില കുറച്ചില്ലെങ്കിൽ വലിയ വില സർക്കാർ നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബി ജെ പിക്കായി 2015 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബാബ രാംദേവ് സജീവമായി പങ്കെടുത്തിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ എന്ന ചോദ്യത്തിന് ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പാർട്ടിക്ക് പ്രചരണം നടത്തേണ്ടത് എന്നായിരുന്നു രാംദേവിന്റെ പ്രതികരണം. പ്രധാനമന്ത്രി മോദിയെ വിമർശിക്കുക എന്നുള്ളത് ജനങ്ങളുടെ മൗലികാവകാശമാണെന്ന് ബാബ രാംദേവ് പറഞ്ഞു. റോക്കറ്റ് വേഗത്തിൽ വർദ്ധിക്കുന്ന ഇന്ധന വിലയുടെ പേരിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ശിവസേനയും ബി ജെ പിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് രാംദേവിന്റെ ബി ജെ പിക്കെതിരെയുള്ള ശക്തമായ താക്കീത്. അക്കൂട്ടത്തിൽ രാംദേവ് പറഞ്ഞു, രൂപയുടെ വില ചരിത്രത്തിൽ ഒരിക്കലും ഇത്രത്തോളം താണിട്ടില്ല, ഇക്കാര്യത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും രാജ്യം വലിയ പ്രതിസന്ധികളിൽ കൂടിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ധനത്തിന് വില കൂടിയാൽ നിത്യ ഉപയോഗ വസ്തുക്കൾക്കും വിലവർധനമുണ്ടാകും. അങ്ങനെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾ കഷ്ടത്തിലാകും. പട്ടിണി പാപങ്ങൾ ജീവനൊടുക്കേണ്ട അവസ്ഥ വരും. അല്ലാഹുതാല നമ്മുടെ രാജ്യത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെയാണ് മഹാത്മാഗാന്ധിയുടെ ഒരു വചനം അനുസ്മരിക്കപ്പെടേണ്ടത്. ഇന്ത്യയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്. ഉമറിന്റെ ഭരണമാണ് എന്ന് പറഞ്ഞതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു കാലത്ത് ഖലീഫ ഉമർ കാട്ടാള ജീവിതം നയിച്ചവരായിരുന്നു. ഒരു ആടിനെ പോലും മേക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് പോലും കുറ്റപ്പെടുത്തുമായിരുന്നു. അങ്ങനെയുള്ള ഉമറിനെ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചമാണ് ലോകത്തിന്റെ മാതൃകയാക്കി അദ്ദേഹത്തെ മാറ്റിയത്. ഗാന്ധിജിയുടെ വാക്കുകളിൽ കൂടി മനസ്സിലാക്കാം, ഉമറിന്റെ ഭരണമെന്നാൽ ഉമറിനെ ഉമറാക്കി മാറ്റിയ, ഖലീഫ ഉമറാക്കി മാറ്റിയ ഇസ്ലാമിന്റെ ഭരണം. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, ഇന്ത്യയിൽ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ച കാലഘട്ടം ഒരു സുവർണ കാലഘട്ടമായിരുന്നു. ഇന്നും ആ രാജാക്കന്മാരുടെ പേരിലാണ് പല സ്ഥലങ്ങളും അറിയപ്പെടുന്നത്. മുസഫർ നഗർ മുതൽ നിസാമുദ്ദീൻ വരെ, നിസാമുദ്ദീൻ മുതൽ ഹൈദർ ആബാദ് വരെയുള്ള സ്ഥലങ്ങൾ മുസ്ലിമീങ്ങളുടെ രാജാക്കന്മാരുടെ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്. സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശ സ്നേഹഗാനം പാടിയ ഇന്ത്യയുടെ പൂങ്കുയിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ അലാമ ഇക്ബാലും വെള്ളപ്പിശാചിക്കളുടെ പേടി സ്വപ്നമായ ഷഹീദ് ടിപ്പു സുൽത്താനും ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ചരിത്രം കൊതിക്കുകയാണ്. ഇന്ത്യയുടെ ഒളിമങ്ങാത്ത ചിഹ്നങ്ങളായ താജ്മഹൽ, ഡൽഹി ജുമാ മസ്ജിദ്, കുത്തുബ് മീനാർ, ചെങ്കോട്ട തുടങ്ങിയവ മുസ്ലിം രാജാക്കന്മാരുടെ ഒളിമങ്ങാത്ത സംഭാവനകളാണ്. ഇപ്പോഴിതാ എല്ലാം തിന്നു മുടിപ്പിക്കുന്ന ഫുൾടോസർ ചിന്താഗതിയുള്ള കേന്ദ്ര സർക്കാർ ചെങ്കോട്ടയെ പാട്ടത്തിന് കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. താജ്മഹലിന്റെ പേരുകൾ മാറ്റിമറിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ നന്മയും പുരോഗതിയും അതിന്റെ ക്ഷേമവും തകർക്കാൻ പരിശ്രമിക്കുന്ന ഫാഷിസത്തിനെതിരെ ഇന്ത്യയുടെ മക്കൾ ശക്തമായി എതിർക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആശയം കൂടിയാണ് ബാബ രാംദേവിന്റെ വാക്കുകളിൽ കൂടി ഓരോ ഇന്ത്യൻ പൗരനും മനസ്സിലാക്കാൻ കഴിയുന്നത്. റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ രാജ്യത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തിന്നും കട്ടും മുടിപ്പിക്കുന്ന ഭരണകർത്താക്കളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ അള്ളാഹു മോചിപ്പിക്കുമാറാകട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu